ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പൊ സമയം ഇതാ 7:30 ആയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡും ജാമുമാണ്. 2 ജാം ചേർത്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ വാവക്കുട്ടിക്ക് മുട്ട അടിക്കണ ദിവസമാണ്. മുട്ട അടിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് വെട്ടിയിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. പക്ഷെ അതൊരു ചടങ്ങായിട്ട് കാര്യമൊന്നുമല്ല. കുട്ടിയുടെ കണ്ണിലേക്ക് മുടി ഇങ്ങനെ വല്ലാണ്ട് വന്നപ്പോൾ ഒന്ന് വെട്ടി കുറച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് മുട്ട അടിക്കുന്ന ദിവസമാണ്. എന്താ പറയാ, അമ്പലത്തിലൊക്കെ പോയിട്ട്, എന്താണ് അമ്പലത്തിന്റെ പേര്? മഹാബലിപുരം അല്ലേ, മഹാരംഗപുരം. എന്തോ അറിയില്ല, സത്യത്തിൽ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാരും കൂടി ഒന്ന് ഒരുമിച്ചാണ് പോണത്. ഇന്ന് കുട്ടിയുടെ മുട്ടടിക്കുന്ന ദിവസമല്ലേ, കുട്ടിയുടെ അച്ഛമ്മ വരുന്നില്ലേ? എന്താ ഇന്നിതാ കണ്ടോ, അമ്മ അത്യാവശ്യം നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഇരിക്കണത്. നോക്കട്ടെ, കൊള്ളാലോ. എങ്ങനെയുണ്ട്? പാവാടിയും ചെമ്പോ എന്നാണ് പണ്ട് ഇതിന്റെ സ്റ്റൈല് പറയാറ്. ഇന്നും അതിന്റെ പേര് അതൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട്, രസമുണ്ട്, ഇയാൾക്ക് നല്ല മാച്ച് ഉണ്ട്. ഇത് നമ്മൾ അന്ന് എടുത്തതല്ലേ, എത്ര ഈ 1.5-2 വർഷമായിട്ടുണ്ടാവൂലേ. നല്ല മാച്ച് ഉണ്ടാവും, നല്ല രസമല്ലേ ഇടണ. അല്ലെങ്കിൽ ഇപ്പൊ ഇയാൾക്ക് ഏതിട്ടാലും മോശം, അടിപൊളിയല്ലേ ഏതിട്ടാലും. വാവക്കുട്ടീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വാവക്കുട്ടീനെ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ പെരുകെഴുതണി, കണ്ണെഴുതാൻ ഞങ്ങൾ സമ്മതിക്കൂല അല്ലേ വാവക്കുട്ടി? ആന്ന് കേട്ടണ. അമ്പലത്തേക്ക് പോണതെന്ന് പറഞ്ഞിട്ട് അമ്മ 2 മുണ്ട് കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കരയായിട്ടുള്ളതാണ്. എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടമായത് ഇതാണ്. ഇതാണ് കുറച്ചുകൂടി ഭംഗി തോന്നുന്നുണ്ട്. ഞാനൊന്നും മുണ്ട് ഇങ്ങനത്തെ അധികം കൊടുക്കാറേ ഇല്ലാത്തതാ. എങ്ങനെയുണ്ട്, ഉഷാറായില്ലേ? ടീഷർട്ട് പിന്നെ ഇതൊക്കെ മതി, നമുക്കിങ്ങനെ അധികം ടീഷർട്ടുകളൊന്നും ഇല്ല. ഉള്ളത് ഇതൊക്കെ തന്നെ നിങ്ങൾ മൈൻഡ് വേവ്സ് ചാനലിൽ ഒരുപാട് കണ്ടതായിരിക്കും. ഇതാരാപ്പത് ചുന്തിരിക്കുട്ടി, ഇത് പാരാ കാവിൽ നിന്ന് ഇറങ്ങി വന്ന ദേവിയാണോ? ചിരിക്ക് കൊടുക്കണം പ്രൈസ്, കറക്റ്റ് ടൈമിൽ ഒരു ചിരി അല്ലേ വാവക്കുട്ടി? വാവക്കുട്ടി തൊടാൻ സമ്മതിക്കുവോ? ആരെങ്കിലും ഇല്ലല്ലോ. എന്ത് ഹെൽപ്പ് ആണോ വേണ്ടത്? ഇവിടെ കഴുത്ത് നല്ല ഉളുക്കലാണ്, നല്ല പെയിനുണ്ട്. വന്നിട്ടേ ഉഴിഞ്ഞോ? ആ DFO ജെല്ല് വെച്ചിട്ട് ഉഴിഞ്ഞാൽ മതി. ഇവിടെ ഇറങ്ങി പോണു. പനിയൊന്നുമില്ല, ചെറിയൊരു വാം ടെമ്പറേച്ചർ ആണ്. ആ ഡോൾ എടുത്ത് കഴിച്ചോ. ആവക്കുട്ടി ആള് ക്യാമറയിൽ എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. കണ്ട കാണിക്കാത്. ഞങ്ങള് പുറത്ത് പോയിട്ട് വരാം അല്ലേ വാവക്കുട്ടി? ഞങ്ങളിതാ പുറത്ത് പോവാണേ. ഇനി ഞങ്ങൾ കാറിൽ പോകും അല്ലേ വാവക്കുട്ടി? ആ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും നല്ല തെളിഞ്ഞ ആകാശട്ടോ. ആകാശമൊക്കെ എന്തൊക്കെ പറയാം, ബ്രൈറ്റ് ആണ്. സ്കൈ ബ്ലൂ ഒക്കെ ഏകദേശം വന്നിട്ടുണ്ട്, മുഴുവനായിട്ടില്ലെങ്കിലും. ഒരു ഉമ്മത്താ വാവക്കുട്ടി. അയ്യേ, അച്ഛനെ നാണം കെടുത്തല്ലേ വാവക്കുട്ടി, ഒരു ഉമ്മത്താ. ഭയങ്കര പിശുക്കത്തിയാ ഉമ്മ തരെ. ഇനി വാവയുടെ തലയിൽ ഇത്തിരിയും മുടി കാണണമെങ്കിൽ 5-6 മാസം പിടിക്കുമല്ലേ. മുട്ടടിച്ചു കഴിഞ്ഞാൽ അൻ്റെയും മുഖവും അൻ്റെ ഈ തലയും ഒരേ കളറാവും. ഇതെന്താ ചില്ലറ പൈസയോ? ഇതെന്താ ഭണ്ഡാരത്തിലിടാനുള്ള പൈസയാണ് ബുക്കിൽ ഇട്ട് വെച്ചിരിക്കുന്നത്? എന്തിൻ്റെയൊക്കെ വഴിപാട് അത്? മുത്തച്ഛൻ്റെ ഇടയ്ക്ക് പോ. മൂത്തച്ഛനും അമ്മമ്മേ അതാ പോണു. ആ ചാച്ച പോവാറിന്, അപ്പൊ ആള് പോയില്ലേ. അച്ഛനെയും വേണ്ട, ആരും വേണ്ട അല്ലേ? ഏ അച്ഛനെയും വേണ്ട, ആരും വേണ്ട അല്ലേ?
50 ரூபீஸ் எக்ஸ்ட்ரா ஆகும் முன்னாடி சொல்லிறேன் சார் 50 எக்ஸ்ட்ரா ஆகும் என்னால மூணு பேர் தான் அலௌட் நாலு பேர் இருக்கீங்க சீ குடுத்தா சரியாயிடுமா எல்ல இங்க ரெண்டு ஜோடி அந்த 3 மெம்பர்ஸ் இருக்கா കൊറോണ സീസൺ ആയതുകൊണ്ട് നാല് പേര് പറ്റില്ല മൂന്ന് പേരെ പറ്റുള്ളൂ നാല് പേരുണ്ടെങ്കിൽ 50 റുപ്പീസ് അധികം കൊടുത്താൽ കൊറോണ ഓടിപ്പോകും അങ്ങനെ ആയിരിക്കും റൂള് ഇതാണ് ഞങ്ങളിപ്പോ ഇതാ കുട്ടിയുടെ മുട്ടടിക്കാൻ പോകുന്ന അമ്പലം എന്ന് പറയുന്നത് ഇതാണ് ഇയാൾക്ക് ഓർമ്മ ഉണ്ടോ ഫസ്റ്റ് ടൈമാ നമ്മൾ അന്ന് വന്നത് ഇവിടെ അല്ല അല്ലേ മഹാലിംഗപുരം അല്ലേ ഇതെന്താ വടപ്പണ്ണനി എന്താണ് ആണ്ടലവറോ ആണ്ടവർ തിരുക്കോവിൽ എനിക്ക് തമിഴ് അത്ര സ്പീഡിൽ വരൂല ഇയാളത്ര സ്പീഡിൽ എനിക്ക് വരൂല തമിഴ് പഠിക്കണം മുരുകോവിലാണ് ഇവിടെയാണ് കുട്ടികൾക്ക് മുട്ടടിക്കുന്ന വഴിപാടായിട്ട് നടത്തുന്ന സ്ഥലം തോന്നുന്നുണ്ട് എല്ലാവരും ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് മുട്ടടിപ്പിക്കാനായിട്ട് ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ചെയ്യാലോ മുട്ടക്കുട്ടിയായല്ലോ അല്ല മുട്ടക്കുട്ടി മുട്ടക്കുട്ടി കുറെ കരഞ്ഞു സാറല്ല ചെറിയൊക്കെ ഉണ്ടാവും കുഞ്ഞു മുട്ടയടിച്ച് മഞ്ഞളൊക്കെ തേച്ച് ചുഞ്ചരി കുട്ടിയായല്ലോ ചുഞ്ചരി ബാബേ കരഞ്ഞ് 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 ക്ഷീണിച്ചിട്ട് ഉറങ്ങുവോ ഉറങ്ങണമൊന്നുമില്ല അല്ലേ കള്ളത്തിൽ ആടെ ഉണർന്നിരിക്കുക നല്ലോണം കരഞ്ഞു കരഞ്ഞിട്ട് ക്ഷീണിച്ചു പോയി വാവക്കുട്ടിയല്ലേ അമ്പലത്തിലെ സാധനങ്ങളൊക്കെ വാങ്ങുക പോട്ടം പ്രസാദം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ട് ഇവിടെ ഇരിക്കണം അമ്മു എന്താടാ വാങ്ങണേ കുട്ടിക്ക് കേൾക്കോ കുട്ടിക്ക് ഇത് കൊള്ളൂലടാ ഇത് കൊള്ളും ഭയങ്കര ലൂസല്ലേ കൊള്ളില്ലേ ഭയങ്കര ലൂസായിരിക്കും കുട്ടിയെ കൈ എടുക്കാനാ വരണേ കൂടെ വരണേ ഞാൻ ഇയാള് തിരിയുമ്പോ പോവാൻ എഴുതിട്ടാ വാവയ്ക്ക് ലൂസായിരിക്കും അത് ലൂസായിരിക്കോടാ സാധനം വാങ്ങിയില്ലേ വാങ്ങിയില്ലേ എവിടെ കയ്യിലിട്ടോ വെള്ളം കുച്ചാണോ ഇണ്ട കുച്ചാണോ ഒരേ കരഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങള് വെള്ളം കുച്ചു ഇവിടുന്നാണ് ഫുഡ് കഴിച്ചത് ഓം വടപ്പളനി ആണ്ടവൻ ഭവൻ അങ്ങനെ കാറ് വന്നു ഞങ്ങളിതാ തിരിച്ചു പോവാണ് എന്തേ അപ്പുറത്തെ കാരണം ഇപ്പുറത്തെ കാരണം
ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാൻ പോവാണ്, ഉറക്കം വരുന്നുണ്ട്. കുറെ കരഞ്ഞ് 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 ക്ഷീണിച്ചതാണ്. ഇപ്പൊ ഉറക്കം വരുന്നുണ്ട് ആൾക്ക്. കളി തുടങ്ങിയോ? പിടിച്ച് വലിച്ചു നോക്കുകയാണ്. ഇങ്ങനെ വലിച്ചു നോക്കണ സ്വഭാവം ഉണ്ടല്ലോ. അത് അങ്ങനെ അമ്പലത്തിൽ പോയിട്ടാ എല്ലാരും തിരിച്ചു വന്നു. എവിടെ അച്ഛൻ? ആവക്കുട്ടി, എന്താ സന്തോഷം നോക്കിയ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ കഴുത്തിന്റെ വേദന വേദന ഉണ്ടോ? അതാ ഓയിൽമെന്റ് എടുത്തുകൊണ്ട് വന്ന്. അപ്പളാ ഒഴിയ, ഒഴിഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചൂടുവെള്ളം തനിയെ മാറും. ചൂടുവെള്ളം പിടിക്കണം അല്ലെങ്കിൽ പിന്നെ. അങ്ങനെ ഇപ്പൊ മാഗി കഴിച്ചു വന്നേ ഉള്ളൂ. ഇപ്പൊ സ്ഥിരം മാഗി ആണല്ലോ, അതുകൊണ്ട് കാണിച്ച് ബോർഡിപ്പിച്ചില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ വീഡിയോകൾ കാണാം. അതുവരെ ബൈ.